പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ ഒരേ എന്റെ തീവ്ര തോൽവി തോൽവി പെണ്ണിനെ പോലും ശരി കാണാൻ പറ്റില്ല പിന്നെ ഞാൻ പെണ്ണിന്റെ ഡ്രസ് പെണ്ണ് കാണാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ പോലെ ചുമല കളറുള്ള ഡ്രസ്സൊക്കെയാ. ചുമല ആയിരുന്നു വന്നിട്ട് ഒന്നും ഓർമ്മയില്ല. ചുമല ആയിരുന്നു നീല ആയിരുന്നു സംശയമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്നും പറയാ, വേറെ മാർഗ്ഗമില്ലല്ലോ. ഹലോ, കപ്പൽ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. മനപ്പുറത്വം എന്നുള്ള പറഞ്ഞു ഉണ്ടായിരുന്നു. അത് ആ ഒരു വീഡിയോയിൽ നിവിക്ക് എന്നെ എത്രമാത്രം അറിയാം എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നിവിക്ക് 90% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് നിവിയെ എത്രമാത്രം അറിയാം എന്നുള്ളതാണ്. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതൊന്നും ഒരു അളവ് പോലൊന്നും അല്ല. നമ്മള് വെറുതെ നമ്മള് ഒരു ഫണ്ണി ആയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പേരിൽ ഇപ്പൊ നിങ്ങളിത് വീട്ടിൽ ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുത്, കപ്പിൾ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുത്, അല്ലെങ്കിൽ വഴക്കുണ്ടായിരുത്. അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. പക്ഷേ പ്രാവശ്യത്തെ ഈ ഒരു പരീക്ഷണത്തിൽ മിക്കവാറും ഞാൻ തോറ്റുപോയ ചാൻസ്, ജയിക്കാൻ പോലും ചാൻസ് കുറവാണ്. കാരണം ഭയങ്കര കട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഊണ് ഉറക്കമില്ലാതെയൊക്കെ അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ അഞ്ച് മിനിറ്റ് ഉണ്ടാക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പുള്ളി അത് ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ട് എനിക്കറിയാമില്ല എന്തൊക്കെയോ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നേരിട്ട് തന്നെ വീട്ടിലേക്ക് പോവാണ്. ഒത്തിരി നമ്മൾ ലാഗ് ചെയ്യുന്നില്ല. നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഞാൻ നോക്കുന്നൊന്നുമില്ല. ഉത്തരമില്ല, ഞാൻ ക്വസ്റ്റ്യൻ പോലും ശരിക്കും എഴുതിയിട്ടില്ല. ഞാൻ ഹിന്റ് മാത്രം എഴുതിയിട്ടുള്ളൂ. ഞാൻ തന്നെ ഇനി ഡെവലപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ പറയുന്നത്. അതുകൊണ്ട് നോക്കിയാലും കുഴപ്പമില്ല. ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന് ഒരു കൊടുത്തും ഇല്ലായിരുന്നു. എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ഞാൻ എന്തൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റിനെ എന്റെ ഏതെങ്കിലും രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് പറയാം. രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ദൈവമേ, ഇവര് ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അറിയോ, ഇപ്പൊ ഇത് കേൾക്കുന്നവര് ഓക്കില്ല, ബാക്കി ആരും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാന്ന് അറിയാവുന്ന എനിക്ക് അറിയാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നാ എമിയോ ടെമിയോ അങ്ങനെ കൊറേ ഉണ്ട്. അങ്ങനെ എന്തോ സാധനങ്ങളുടെ പേരുണ്ട് എനിക്ക് പറഞ്ഞു. പിന്നെ നമ്മുടെ എന്നാ രമ്യാന്ന് പറയുന്നത് അത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഓർത്ത് പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണേ. പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ പറയും എന്റെ തീവ്ര തോൽവി തോൽവി പെണ്ണിനെ പോലും ശരി കാണാൻ പറ്റില്ല. പിന്നെ പെണ്ണിന്റെ ഡ്രസ് പെണ്ണ് കാണാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ പോലെ പറഞ്ഞാ മതി. ഡ്രസ്സിന്റെ കളർ ഡ്രസ്സിന്റെ കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ചുമല കളറുള്ള ഡ്രസ്സൊക്കെയാ. ചുമല ആയിരുന്നു വന്നിട്ട് ഒന്നും ഓർമ്മയില്ല. ചുമല ആയിരുന്നു നീല ആയിരുന്നു സംശയമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്നും പറയാ, വേറെ മാർഗ്ഗമില്ലല്ലോ. ചുമല റെഡും ഒരു റോസും അല്ലാത്ത ഒന്നാമത്തെ കാര്യം അന്ന് ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ നോക്കും. നമ്മൾ പിന്നെ ആളുടെ മോഹമൊക്കെ ശരിയാക്കിയേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ എനിക്ക് എന്ത് തരത്തിലുള്ള ചെരുപ്പാണ് ഇടാൻ ഇഷ്ടം? അതായത് മീൻസ് ഹീൽസ് ആണോ? ഹീൽസ് ഉണ്ട്, ഇപ്പൊ ഫ്ലാറ്റ് ആയിട്ട് ഷൂസ് ഉണ്ട്, അങ്ങനെ അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ചെരുപ്പിന്റെ എടുക്കാനായിട്ട് ഷോപ്പിൽ ചെയ്യുന്ന ഏതായിരിക്കും ആദ്യം നോക്കുന്നത്? ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഷൂ ടൈപ്പ് ഉള്ളതാണ് കൂടുതലും ഇഷ്ടമുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാൻ കണ്ടേക്കണം അങ്ങനെയാണ്. ബാക്കി ഇപ്പൊ നമുക്ക് ഏതെടുത്തു കഴിഞ്ഞാലും ഇവരുടെ സ്റ്റോളിൽ കയറിയിരിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതൊന്നും താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഫ്ലാറ്റ് ടൈപ്പ്
അടുത്തത് ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ വിശദീകരിച്ചു പറയാവേ. ഒരു ഇങ്ങനെ ഡൈനിങ് സെറ്റ് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നോൺ വെജിന്റെ കൊറേ ഡിഷസ് ഇങ്ങനെ വെച്ചേക്കടുത്ത് ഇങ്ങനെ വെജിറ്റേറിയന്റെ കൊറേ സദ്യ ടൈപ്പ് കൊറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ രണ്ടില് ഏത് വേണേ ചൂസ് ചെയ്യാം, ഞാൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്. ഞാനാണ് ആദ്യം നോൺ വെജ് പൈസോ സാമ്പാറോ ചെറിയ ഗൗറവുണ്ട് അതിൽ എന്ത് എനിക്ക് തന്നെ ഇല്ല. ദിവ്യ തന്നെ ഈ വെജിറ്റേറിയൻ ഐറ്റമാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഐസ്ക്രീം ആണ് കേട്ടോ. ഐസ്ക്രീം കുറച്ച് കലക്കി ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു ഒരാഴ്ച ജീവിച്ചു കൊടുക്കും. ആ അങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതാ വെജിറ്റേറിയൻ ആണ് താല്പര്യം കൂടുതൽ. ഞാൻ അങ്ങോട്ടേ പോകുള്ളൂ. എനിക്ക് സദ്യ ടൈപ്പ് ഒക്കെ ഇഷ്ടം. ഇതൊക്കെ ഒരാഴ്ച ഇഷ്ടപ്പെട്ടത് കഷ്ടം. ഇനി അടുത്തത് എനിക്ക് ഇഷ്ടമുള്ള ആക്ട്രസിന്റെ പേരൂടെ. ഇഷ്ടമുള്ള ആക്ട്രസ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പല്ലേ. നമ്മുടെ ഇപ്പോഴും യൗവന വന്ന് പറഞ്ഞ് നടക്കുന്ന ആ രീതി നടക്കണമൊക്കെയാണോ? നടക്കും അതുമല്ലോ. നമ്മുടെ ഇപ്പോഴും ആ രീതി നടക്കണമെന്നൊക്കെയാണ്. അത് നടക്കും. നല്ലൊരു വ്യക്തിത്വമാണ്, നല്ലൊരു ആക്ട്രസ്സും ആണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, ബെസ്റ്റ് ഒന്നും അല്ല ബട്ട് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളുടെ ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് എന്റെ നാളെ ഏതാന്ന് പറയും. നാള് പണിവാളി പണിവാളി ദുരന്ത് വരുമ്പോ നമ്മളിതെല്ലാം ഊരം പുരാടം അത്തം മകം 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 പറഞ്ഞ മങ്കയായിരുന്നു തോന്നുന്നുണ്ട്. അതെ പറഞ്ഞ ഓർത്തിട്ട് പറഞ്ഞല്ലേ. പണ്ട് ഇങ്ങനെ പറയാറുണ്ട് മകം പറഞ്ഞ മങ്കയാണ്. ബർത്ത്ഡേ അതിപ്പം ശരിക്കും പറഞ്ഞാൽ അത് അതും അറിയാതിരിക്കാൻ വഴിയില്ല. പക്ഷെ ഞാൻ അത് നമ്മള് ഇതൊക്കെ ഇട്ടായിരുന്നു, നമ്മള് അത് വീഡിയോ കിട്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടുകാണായിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ കേട്ടോ. അപ്പൊ അത് June 7. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യത്തിൽ പറയട്ടെ, ഇതിന്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ ആ ആദ്യത്തെ എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ഒരു സംഭവം ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞങ്ങൾ ആ ബർത്ത്ഡേ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അങ്ങനെ ഒന്നും ഇങ്ങനെ ആഘോഷിക്കുന്നൊന്നുമില്ലായിരുന്നു. ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്നില്ല. അപ്പം ഒരു ദിവസം രാത്രി എന്റെ ബർത്ത്ഡേ വന്നു, രാത്രി 12 മണിയായപ്പോഴത്തേനും എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചു. അതിനൊക്കെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ബർത്ത്ഡേ എന്റെ. അപ്പൊ ഞാൻ ഓർത്ത് എന്നെ ഇടപാടത് രാത്രി 12 മണിക്ക് വിളിച്ച് എഴുന്നേപ്പിക്കാം. പക്ഷെ എന്നിട്ട് പറഞ്ഞു അയച്ചാൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. എനിക്ക് അത് ഏഴ് വന്നോ ഒക്കെ വന്നിട്ട് ഇവിടെ നമ്മളിടം നമ്മളിടം നടന്നു ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, പരിചയമില്ലോട്ടോ, അങ്ങനൊന്നും നമുക്ക് ഇത്ര ജീവിതം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ഓർത്തപ്പോ എനിക്ക് എന്താ ദേഷ്യപ്പെട്ടത്. പിന്നെ ഓർത്ത് വേണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചോണ്ട് പോയി. എന്നെ വിളിച്ച് രാത്രി 12 മണിയായിരുന്നു. നമ്മുടെ ഡൈനിങ് റൂമിൽ പോയിട്ട് ഡൈനിങ് റൂമിലൊരു ലവ് ചിഹ്നത്തിലൊക്കെ ഇങ്ങനെ ഇത് മെഴുകിലേക്ക് വെച്ചേക്കോ, തിരി വെച്ചേക്കോ, എന്നിട്ട് അതിനകത്ത് കേക്കൊക്കെ വെച്ചേക്കോ. എന്നിട്ട് നമുക്ക് ആകെ കണ്ടുപോയി എന്റെ ഇടപാടൊന്നും വെച്ചാത്തില്ലല്ലോ. എന്നിട്ട് പോയി കേക്ക് മുറിക്കാനൊക്കെ ഞാൻ ഓർത്ത് ചെയ്യാം. ഇതൊക്കെ വീട്ടുകാരൊക്കെ ഇപ്പൊ എഴുതി വന്നു കഴിഞ്ഞാൽ നാണക്കേടാവല്ലോ. രാത്രി 12 മണിക്ക് ഇത് എന്റെ പരിപാടി ചോദിക്കരുത്. കാരണം ഇത് ഇങ്ങനെ ശീലമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ കേക്ക് മുറിക്കുന്നല്ലാതെ ഒരു പ്രായമായി കഴിഞ്ഞാൽ 5 വയസ്സ് കഴിഞ്ഞിട്ടൊന്നും പിന്നെ കേക്ക് മുറിക്കുന്ന എനിക്ക് വന്ന 26-27 വയസ്സൊക്കെ ആയപ്പോഴത്തേനും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ടൊക്കെ, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന എൻ്റെ ആ സമയത്തൊക്കെയാണ് കൂട്ടുകാരൊക്കെ അങ്ങനെയൊക്കെ കേക്ക് മുറിച്ച് അതൊക്കെ ഉള്ളൂ കേട്ടോ. ആ പരിചയമുള്ളൂ. പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞേ ഇവൾ മാത്രം 12 മണിക്ക് വിളിച്ചൊരു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് വേറെ ആരും അങ്ങനെ ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്കിതൊന്നും പരിചയമില്ല കേട്ടോ. അങ്ങനെയാണ് എന്നുള്ള നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു, ഇങ്ങനെ ഈ ബർത്ത്ഡേക്ക് ഇങ്ങനെ ആഘോഷിക്കാന്നൊക്കെ നമ്മൾ അന്നേരം മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ പിന്നെ പേടിയാണ്, ഇനിയിപ്പം ഇവളുടെ ബർത്ത്ഡേ മറന്നു പോകുന്നത്. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതി പിടിക്കുമായിരുന്നു June 7, June 7. പിന്നെ ഇടയ്ക്ക് ചോദിക്കും June 6 നമ്മൾ എന്ത് ചെയ്യും. അപ്പൊ June 6 പ്രത്യേകത അതല്ലോ, ഒന്നുമില്ല June 7 ആയിരുന്നു, തെറ്റിപ്പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നില്ല. ചിലപ്പോ 6 ഞാൻ ചോദിക്കുന്നത് ആറല്ലേ ചോദിക്കുന്നത്, മറന്നു പോയത് സത്യം. ഓക്കെ, അത് കറക്റ്റ് ഇഷ്ടമുള്ള കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ച നീല ചോറ നിൽക്കുള്ളൂ. ഇവർക്ക് ആകാശ നീല ബെറൂണോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കുറഞ്ഞു. എനിക്ക് അറിയാമല്ലോ, എന്നൊന്നും അറിയാമല്ല. പിന്നെ അങ്ങനെ പറഞ്ഞ് കുറെ ഇതുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞത് ചോപ്പാണ്.
ചുവപ്പ് സ്കൂളിൽ ഏറ്റവും ഇഷ്ടമുള്ള ചുവപ്പാണ്. പിന്നെ അല്ല നീല, ചുവപ്പല്ല നീല, രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ടേക്കണ സ്കൂളും അങ്ങനെയാണ്. അതെ, എന്ന് വെച്ചാൽ റെഡ് ഇഷ്ടമാണ്, അതുപോലെ നീല ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സ് എല്ലാം മിക്ക സെലക്ട് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും മിക്കതും ഞാൻ നീല ഓപ്ഷൻ ബ്ലാക്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണ്ടേക്കുന്നത് റെഡാണ്. റെഡ് എവിടെയെങ്കിലും പോകുന്ന റെഡ് ഇട്ടുണ്ടോ? റെഡ് എവിടെ പോയാലും എല്ലാം കുറെ കുർത്തി എല്ലാം റെഡ് റെഡ് റെഡ്. ഇത് എവിടെ പോയാലും ഈ കളർ ഉള്ളോ? പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഫുഡിന്റെ ടൈപ്പ് ഏതാണ് എന്ന് വെച്ചാൽ സ്പൈസി ആണോ, ഭയങ്കര മധുരമുള്ള ഐറ്റം മധുരമുള്ള പിന്നെ വേറെ ഐസ്ക്രീം ഞാൻ പറഞ്ഞില്ല. അതുപോലെ ഐസ്ക്രീമും പിന്നെ കുറച്ച് ഈ പറഞ്ഞ ഡെസേർട്ട് എന്നൊക്കെ സാധനമുണ്ടല്ലോ, ഡെസേർട്ടോ പിന്നെ ഈ അതിനാണ് ഐസ്ക്രീം ഭയങ്കര കേട്ടോ. പിന്നെ കുട്ടിക്കും അതൊക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച ചോദിച്ചോളൂ. അതുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദ്യം വരും. ഒമ്പതാണ് ശരിയാക്കി കേട്ടോ, എല്ലാം പറഞ്ഞല്ലോ. ഇനി ഒരെണ്ണം ഒറ്റ എണ്ണം കൂടെ ഉള്ളൂ, അതും ഡിസ്ക്രിപ്റ്റീവ്. ഞാൻ ക്വസ്റ്റ്യൻ ഇച്ചിരി ഡിസ്ക്രിപ്റ്റീവ് ആണ്, ഉത്തരം ഒറ്റ പറയാനുള്ളത്. ആ ഞാൻ പറയാം. അതായത് നമ്മളൊരു ജ്വല്ലറി ഷോപ്പിൽ പോവാന്ന് വെക്കാം കേട്ടോ. അന്നിപ്പോ ജ്വല്ലറി ഷോപ്പിൽ പോകുമ്പോ എനിക്ക് ഇപ്പൊ നമ്മൾ എന്നെ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ പോവാണ്, റിങ്ങോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അവിടെ നോക്കുമ്പോ നല്ല ക്യൂട്ട് കുഞ്ഞു കുഞ്ഞു കുറെ റിങ്സ് ഉണ്ട്. അതുപോലെ അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ളതുണ്ട്, അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളതുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ അതിനകത്ത് കാണുമ്പോ ഏത് ടൈപ്പിലുള്ളതായിരിക്കും മിക്കവാറും സെലക്ട് ചെയ്യാം. അതിപ്പോ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ മേടിച്ചു കൊടുത്തപ്പോഴും പറഞ്ഞു എന്നോട് ഏറ്റവും കുഞ്ഞു ടൈപ്പ് ഈ പറഞ്ഞ കുഞ്ഞു സാധനം മതി, അത് കിടുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി കാൽ തൂങ്ങത്തില്ല. പിന്നെ ഇഷ്ടമല്ലേ അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക, അതായത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയൊന്നുമല്ല, പല പല സന്ദർഭങ്ങളും. ഇപ്പൊ ഞാൻ ജ്വല്ലറി പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഇഷ്ടം എന്നുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഫസ്റ്റ് ഡ്രസ് എടുക്കുമ്പോഴാണ് റെഡ് ഡ്രസ് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഓരോരോ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതിപ്പം എല്ലാം കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഇനി വേറെന്തെങ്കിലും ചോദിക്കാണ്ടോ? മഞ്ജുവാര ഇഷ്ടം വേറൊന്നുമല്ല. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മഞ്ജുവാര ഒന്ന് നിൽക്കുന്നേ. എന്ത് എന്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവാര ഇപ്പോഴും ഇപ്പോഴും ചെറുപ്പക്കാരെ പോലെ ഇരിക്കുന്നു. നമ്മള് നമ്മൾ ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങളിൽ നിന്ന് പുറത്താണെങ്കിലും ഒത്തിരി കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മള് എല്ലാ കാര്യങ്ങളും. കാരണം നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ് ലൈഫാണ്, എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നമ്മളിതെല്ലാം കൂടെ വരുമ്പോഴത്തേനും നമ്മള് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മള് റഷാണ്. അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പം കുറച്ച് കണ്ടും കണ്ടില്ലെന്ന് പറഞ്ഞാൽ നടക്കും, അങ്ങനെ പോകും. പിന്നെ ഇപ്പം എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ഞങ്ങക്ക് എത്ര മാർക്ക് എനിക്ക് ഫുൾ എ പ്ലസ് ആണോ? റാങ്ക് കണ്ടും റാങ്കിന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മള് ഫുൾ മാർക്ക് ഉണ്ടല്ലേ. അപ്പൊ നമ്മള് ഓക്കെ, നമ്മള് ഇന്ന് ഒരു കാര്യം ഒരു സന്ദേശം കൂടി തരാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു മെസ്സേജ് തരാം, ഇപ്രാവശ്യം മെസ്സേജ് തരാണ്ട് വേറൊന്നുമില്ല. അന്ന് ഞാൻ പറഞ്ഞതായിരുന്നു ഒരു വൈഫ് എങ്ങനെ ആകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നത്, ഒരു ഹസ്ബൻഡ് എങ്ങനെ ആകണമെന്നുള്ള. എനിക്കിപ്പോ ഞാൻ പറഞ്ഞു ഇതൊരു എന്റെ ഒരു കാഴ്ചപ്പാടാണ്, ചിലപ്പോ ശരിയായിരിക്കാം തെറ്റായിരിക്കാം. ഒന്ന് ഒരു ചെറിയ ഇൻസിഡന്റ് ഞാൻ പറയാം. ഇപ്പൊ നമ്മളെല്ലാവരും പുറത്ത് പോയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞ് രാവിലെ പോകുന്നു, വൈകുന്നേരം കയറി വരുന്നു. അപ്പൊ എല്ലാവരും ടയർഡായിരിക്കും, ഭയങ്കര നമ്മൾ മടുത്ത്. ആണുങ്ങളെ സംബന്ധിച്ചോളം ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം വർക്ക് ചെയ്യുന്ന ലേഡീസ് ആണെങ്കിലും ഇതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വന്ന് കയറുന്നു, വന്ന് കയറി കഴിയുമ്പോഴ് നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ റൂമിൽ നിൽക്കുമ്പോഴത്തേനും ഇപ്പം നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇപ്പം എൻ്റെ കേസിൽ ലീവ് ചെയ്യാം. ലീവ് വന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുക, ആഴ്ച അത് ഇങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ ആണുങ്ങളുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇപ്പം ദേഷ്യം വരും. കാരണം നമ്മൾ അകല പ്രശ്നങ്ങളും കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം പോലെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അങ്ങനെയൊക്കെ സംസാരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളെ ഈ ഒരു ദിവസത്തെ പല കാര്യങ്ങളുണ്ടാവും, പക്ഷേ നമ്മളെ കാത്താണ് ഇവർ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഇരിക്കുന്നത്. നമ്മുടെ ഭാര്യ വീട്ടിൽ വരുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലിരിക്കുകയാണ്. അത് മുഴുവൻ ആരോടെങ്കിലും പറയണം. അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളതെന്ന് പറയുന്നത് ഹസ്ബൻഡിനോടായിരിക്കും. അപ്പം ഹസ്ബൻഡിനോട് അവർ മുഴുവൻ കാര്യങ്ങളും പറയുന്നത്. അപ്പം നമ്മളത് ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുഴുവൻ കേൾക്കാൻ പറയുന്നത്. അങ്ങനെ
കിടക്കിടക്കിടക്കാന്ന് തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞ ഒരു അരമണിക്കൂർ നിർത്താതെ പറയും ഓരോ കാര്യങ്ങൾ, ഇതാണ് അതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് കണ്ടോ ലെങ്കര ഫോട്ടോ ഉണ്ടോ, അല്ല അങ്ങനെ ഇത് ഇതിൽ കൂട്ടുകാരുടെ ഫോട്ടോ ഉണ്ടോ, അതെ അവരുടെ നിൽക്കുന്നുണ്ടോ, നമുക്ക് നിൽക്കണം, നമുക്ക് പോകണം, നമുക്ക് അവിടെ പോകണം, നമുക്ക് ഇവിടെ പോകണം, നമുക്ക് ഇത് മേടിച്ചാലോ അത് പോയാലോ ഇങ്ങനെ പോയാലോ ഇങ്ങനെ പോയാലോ അങ്ങനെ കുറെ കാര്യം ഉണ്ടാവും. അപ്പൊ ഞാൻ എനിക്ക് ഇപ്പൊ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഹസ്ബൻഡ് ചെയ്യേണ്ട കാര്യം പറഞ്ഞാല് അത് ഞാൻ കേട്ടേക്ക, ഞാൻ പറഞ്ഞല്ലോ അതും ഒരു മനപ്പുറത്താണ്. ഞാൻ പറഞ്ഞത് മനപ്പുറത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭർത്താക്കന്മാർ വരുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മള് ശരിക്കും നമ്മൾ അന്നേരം ചൂടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ആ ഒരു മെസ്സേജ് കൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഒരു ഹസ്ബൻഡ് എങ്ങനെയായിരിക്കണം, അതായത് ഈ ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഈ ടോക്കുകൾ മാക്സിമം ഈ പറഞ്ഞ അങ്ങനെ കേട്ടേക്കുക. അപ്പൊ ഒത്തിരി ഒരു ഇതല്ലാത്ത രീതിയിൽ അങ്ങനെയൊരു പ്രശ്നങ്ങളില്ലാതെ പോകും. നമ്മളിപ്പോ ഒരു വഴക്കിലേക്ക് പോവാണെങ്കിൽ പിന്നെ അത് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് മാറും. ഓക്കെ, എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇനിയും ഇതുപോലെ വീഡിയോ നിങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ ചലഞ്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ചുമ്മാ ഒരു ഫണ്ണിയായിട്ട് എടുക്കുക. പിന്നെ വീണ്ടും ഞാൻ പറയുന്നു, ഇതൊരു വഴക്കിലേക്കൊന്നും പോകരുത്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. പ്രശ്നങ്ങൾ ഉണ്ടായ എളുപ്പമാണ് പരിഹരിക്കാൻ. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ.